കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്തിലെ മാട്ടുമുറി കോളനിയുടെ പേര് മാറ്റാൻ പഞ്ചായത്ത് ഭരണസമിതി യോഗം തീരുമാനമെടുത്തു. രാജീവ് ഗാന്ധി നഗർ എന്ന പേരിലാണ് ഇനി മുതൽ കോളനി അറിയപ്പെടുക. കഴിഞ്ഞ ദിവസം ചേർന്ന ഭരണസമിതി യോഗമാണ് ഇത് സംബന്ധിച്ച് തീരുമാനമെടുത്തത്. കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്തിലെ മൂന്നാം വാർഡിൽപ്പെട്ട മാട്ടുമുറി കോളനി ഇനി അറിയപ്പെടുക മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയുടെ പേരിൽ. കോളനിയുടെ പേര് രാജീവ് ഗാന്ധി നഗർ എന്നാക്കി മാറ്റി. കഴിഞ്ഞ ദിവസം ചേർന്ന ഭരണസമിതി യോഗമാണ് ഇത് സംബന്ധിച്ച് തീരുമാനമെടുത്തത്. കോളനിയുടെ പേര് മാറ്റണമെന്നാവശ്യപ്പെട്ട് വാർഡ് മെമ്പർ ഷിഹാബ് മാട്ടുമുറി ഭരണസമിതിക്ക് കത്ത് നൽകിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് നടപടിയെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി ഷംലുലത്ത് പറഞ്ഞു. ലക്ഷം വീട് 4 സെന്റ് കോളനിയുടെ നവീകരണം ഉൾപ്പെടെയുള്ള വികസന പദ്ധതികൾ ഗ്രാമപഞ്ചായത്തിൽ ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്നതിന്റെ ഭാഗമാണ് പേര് മാറ്റമെന്നും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി ഷംലുലത്ത് അറിയിച്ചു. കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്തിലെ മാട്ടുമുറി കോളനി ഇനി രാജീവ് ഗാന്ധി നഗർ എന്ന പേരിൽ അറിയപ്പെടും. ഇന്നലെ ചേർന്ന ഭരണസമിതി യോഗത്തിലാണ് ഇങ്ങനൊരു തീരുമാനമെടുത്തിരിക്കുന്നത്. ഈ ഒരു തീരുമാനം അവിടുത്തെ പരിസരവാസികളും നാട്ടുകാരും ഏറെ സന്തോഷത്തോടെയാണ് സ്വീകരിച്ചിരിക്കുന്നത്. രാജീവ് ഗാന്ധി എന്ന ഒരു പേരിലേക്ക് അറിയപ്പെടാൻ കാരണം അന്നേരം നമ്മുടെ ബഹുമാനപ്പെട്ട മുൻ പ്രധാനമന്ത്രിയായിരുന്ന ശ്രീ രാജീവ് ഗാന്ധി അദ്ദേഹത്തിന്റെ സ്വപ്നമായിരുന്നു സമൂഹത്തിലെ പാവപ്പെട്ടവരെ മുൻനിരയിലേക്ക് എത്തിക്കുക എന്നുള്ളത്. ആ ഒരു ലക്ഷ്യം മുന്നിൽ വെച്ചുകൊണ്ടാണ് നമ്മുടെ പഞ്ചായത്തംഗങ്ങളായ കരീം പഴങ്കൽ, ഫസൽ കൊടിയത്തൂർ, ടി കെ അബൂബക്കർ എന്നിവർ നിർദ്ദേശത്തെ പിന്തുണച്ചപ്പോൾ രണ്ട് സിപിഎം മെമ്പർമാർ പേര് മാറ്റുന്നതിനോട് വിയോജനക്കുറിപ്പ് രേഖപ്പെടുത്തി. പേര് മാറുന്നതോടെ കാലങ്ങളായി പാർശ്വവൽക്കരിക്കപ്പെട്ട ഒരു ജനതയ്ക്ക് കോളനിയിൽ നിന്ന് മോചനമാവുമെന്ന പ്രതീക്ഷയിലാണ് ഭരണസമിതി. രണ്ട് കുടിലുകൾ നിർമ്മിച്ച് 1978 മാട്ടുമുറി 4 സെന്റ് കോളനി നിലവിൽ വന്നത്. കോളനി നവീകരണ പ്രവൃത്തി പൂർത്തിയാകുന്നതോടെ ഇത്തരം പ്രദേശങ്ങൾ പുതുമോടിയിലും പുതുഭാവത്തിലുമായി മാറും. പഞ്ചായത്തിൽ കാരക്കുറ്റി കോളനിയുടെയും ആലുങ്ങൽ കോളനിയുടെയും സമഗ്ര വികസനം ലക്ഷ്യമിടുന്ന നവീകരണ പ്രവൃത്തിക്കും തുടക്കമായിട്ടുണ്ട്. ഇതിന്റെ ഭാഗമായിട്ട് മറ്റു കോളനികളും നവീകരണ പ്രവൃത്തി ആരംഭിക്കും. മാട്ടുമുറി കോളനിയെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ വാർഡ് മെമ്പർ ഷിയാവ് മാട്ടുമുറിയുടെ പ്രത്യേക താല്പര്യപ്രകാരം മാട്ടുമൂരി കോളനിയിലെ വീട് വർക്കുകൾ, അവിടുത്തെ റോഡ് ഗതാഗത യോഗ്യമാക്കുക എന്നുള്ള പ്രവൃത്തികൾക്ക് തുടക്കം കുറിച്ചിട്ടുണ്ട്. വരും വർഷങ്ങളിൽ ഈ കോളനിയും എല്ലാം വളരെ അടിസ്ഥാന യോഗ്യമാക്കി മാതൃകാ കോളനികളാക്കി മാറ്റാനുള്ള ലക്ഷ്യത്തോടെയാണ് പഞ്ചായത്ത് ഭരണസമിതി മുന്നോട്ട് പോകുന്നത്. ന്യൂസ് ബ്യൂറോ, മുക്കം.